യിരെമ്യാവ് 37:15 ഒന്ന് വായിച്ചു. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ചു, അവനെ അടിച്ച് രായസക്കാരനായ ഏത് വീട്ടിൽ ആളെ യിരെമ്യാവിന് അടി കൊടുത്തു. പ്രഭുക്കന്മാർ യോനാഥാന്റെ വീട്ടിലാണ് തടവിൽ വെച്ച്. ആ വായിച്ചു കേട്ടോണേ, കേട്ടോണെ വായിച്ചു. ആ അതിനെ അവർ ഏതിനെ വീടിനെ വീടിനെ അവർ ഇന്നിതേ ഗതിയ അടിസ്ഥാനം ഏതിനായിട്ടെ താമസം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ? ഇതെന്താണ്? ഇത് വീടാ. പക്ഷെ കയ്യിരിപ്പ് കൊണ്ട് എന്തായി മാറി? വീട്ടിലുള്ളതും കാരാഗ്രഹത്തിലുള്ളതും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസം. കാരാഗ്രഹത്തിൽ എന്തുണ്ട്? കാരാഗ്രഹത്തിലുള്ളതൊക്കെ പറയണം. കാരാഗ്രഹത്തിൽ കടന്നൊരുത്തനല്ലേ പണ്ട് വാളൂരി നെഞ്ചത്തിന് നേരെ പിടിച്ചത്. ഇതെല്ലാം വീടുകളിൽ. വീട്ടിൽ അതില്ല. വീട്ടിൽ നിഷ്കളങ്കതയാ, സൗമ്യതയാ, സ്നേഹമാ. അപ്പോൾ തന്നെ ശാസനയുണ്ട്, തർജ്ജനമുണ്ട്, ഗുണീകരണമുണ്ട്, ഭരണമുണ്ട്. അപ്പൻ്റെ ഭരണവും അപ്പൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അപ്പനും മക്കളും അമ്മയും എല്ലാവരും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഏത്? ഉത്തമ. പക്ഷെ കാരാഗ്രഹമായി മാറിയാലും പിന്നെ അവിടെ ഒരു കാരാഗ്രഹ പ്രമാണി. അപ്പോൾ തന്നെ അവിടെ ഒരു കാരാഗ്രഹ വാസി. അനേക വീടുകളിൽ അപ്പൻ കാരാഗ്രഹവാസിയാ, മിണ്ടാൻ പറ്റില്ല. പ്രായപൂർത്തിയായ പിള്ളേരും തള്ളയും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ തന്ത പിന്നെ അവിടെ ജീവിക്കുന്നല്ല. തന്തിയാമം കയറി ചെല്ലി എവിടെയെങ്കിലും കിടന്ന്. എന്നാൽ ചില വീട്ടുകളിൽ അമ്മ കാരാഗ്രഹവാസിയ, മിണ്ടിപ്പോയക്കരുത്, നിന്നോട് ആലോചിക്കാം, പോടി അപ്പുറത്ത് കരിച്ചട്ടി കഴുകടി തുണി അലക്കണം, അവള് കാരാഗ്രഹവാസി. ചിലയിടത്ത് തന്ത ശയപ്രമത്തിൻ്റെ വാക്യമുണ്ട്, അവരുടെ ഭാര്യ സ്ത്രീകൾ അവരുടെ മേൽ വാഴുന്നു, അവരുടെ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. മക്കളുടെ പീഡയും ഭാര്യയുടെ വാഴ്ചയും അവിടെ ആരാണ് അടിമയാകുന്നത്? കാരാഗ്രഹവാസിയാകുന്നത് അപ്പൻ. അപ്പോൾ തന്നെ കാരാഗ്രഹവാസി ചെയ്തു ആ പണ്ട് വാളൂരി. അനേക വീടുകളില്ല, ചത്തുകൾ കൊല്ലിഞ്ഞാന്ന്. ഇതൊക്കെ മുഴങ്ങുന്ന ഏതുകൊണ്ടാണ്? എന്നാൽ നല്ലൊരു ഉത്തമ കുടുംബമാണെങ്കിലോ പാട്ടും പ്രാർത്ഥനയും സ്നേഹവും ഐക്യതയും. അപ്പോൾ തന്നെ എല്ലാം ഉണ്ട്. ശാസിക്കണമെങ്കിൽ ശാസിക്കും. അപ്പൻ മക്കളെ ശാസിച്ചാൽ തള്ള അവിടെ ഒന്നും കണ്ണും കാലും ഒന്നും കാണിക്കില്ല. മേടിയോടാ തന്ത പറയുന്ന കേൾക്കണോടാ. എന്നാൽ ചിലടുത്താണെങ്കിലോ കണ്ണുകൊണ്ട് ആങ്ങിയും കാണി, തന്തയോട് പറയാം അടിക്കുകയും വേണ്ട, ചെറുക്കനോട് പറയാം അടി കൊടുന്നതിനും തുടങ്ങി ഓടിക്കൂ. ഇതല്ലേ ഏതാ കാര്യം? നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ കൂടുന്ന, നമ്മുടെ മക്കൾ എല്ലാം കൂടുന്നത്, നമ്മൾ അടിസ്ഥാനം വിട്ട വീട് ഏതായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഒരിക്കലും നമ്മുടെ കഴിവ് കേടുകൊണ്ടും ക്രമക്കേട് കൊണ്ടും ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ അതുള്ളിടത്തോളം കാലം ആ വീടെന്താകില്ല. പക്ഷേ നിഷ്കളങ്കത പോയാൽ, സൗമ്യത പോയാൽ, സ്നേഹം പോയാൽ പിന്നെ അതേതാ? നമ്മുടെ ദിവ്യ സ്വഭാവത്തിൻ്റെ കിറ്റൊന്ന് പൊട്ടിച്ച് വീട്ടിലെടുക്കാനുള്ള സാധനം ഉണ്ടോ? അതിനകത്ത് നാട്ടിലെടുക്കാനുള്ളതുണ്ടോ? വിശുദ്ധന്മാർ കൂടുന്ന സഭയിലെടുക്കാനുള്ളതുണ്ടോ? നമുക്ക് കൂടുതലായി ചിന്തിക്കണം. ഇത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എല്ലാവരും സമർപ്പിക്കുക ദൈവത്തിന്. വചനം കേട്ടു ദൈവമേ ആഴമായ ഒത്തിരി കാര്യങ്ങൾ, അങ്ങനല്ല. അതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ പരമാർത്ഥ മനസ്സെന്ത് ചെയ്യണം? ഉണരണം. കർത്താവേ, എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ്? എൻ്റെ വീട് പ്രാർത്ഥനാലയമാണോ? പ്രാർത്ഥനയുണ്ടോ? സൗമ്യതയുണ്ടോ? സ്നേഹമുണ്ടോ? അപ്പോൾ തന്നെ ശാസിക്കണം, ഭരിക്കണം. അപ്പൻ്റെ ഭരണകീഴിൽ അമ്മയ്ക്ക് എളിമപ്പെടാൻ കഴിയുന്നുണ്ടോ? മക്കൾക്ക് വിധേയപ്പെടാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് എങ്ങനെ പെരുമാറണം? സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം? കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് ഇന്ന് ഏകീകരിക്കുന്നവർക്ക് മാത്രമേ നാളെ വാക്തത്വങ്ങളെ പ്രാപിക്കാൻ കഴിയൂ. ആത്മസ്വഭാവമുള്ളവരായി മാറണം. ആരംഭത്തിൽ കേട്ടല്ലോ, ആത്മാവിൻ്റെ ചിന്ത അത് ഹൃദയത്തിൽ, ആത്മാവിൻ്റെ പ്രവൃത്തികൾ അവയവങ്ങളിൽ, ആത്മാവിൻ്റെ സ്വഭാവം ദൈനംദിനം അത് ജീവനിലെത്തിക്കുന്നു.